അപ്പോൾ ഈ ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്നത് ഒരു പുതിയ പുതിയ വിഭവം എന്ന് പറയാൻ പറ്റത്തില്ല, കുബ്ബൂസ് പരിചയപ്പെടുത്താൻ. ഇത് നമ്മുടെ എൻ്റെ മോടെ മൈത്രേയ്സ് ഫുഡ് സ്റ്റോറീസിലെ ഒരു വിഭവമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ സാധാരണഗതിയിൽ കുബ്ബൂസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു ഭാഗവും മൈദ കൊണ്ടാണ്. മൈദയ്ക്ക് സമൂഹത്തിൽ ഒരുപാട് പേരുദോഷമൊക്കെ കിട്ടിയ ഒരു സാധനമാണെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ മൈദ കൊണ്ടുള്ള വിഭവങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എവിടെ ചെന്നാലും ബേക്കറി ചെന്നാലും എവിടെ ചെന്നാലും ഒക്കെ മൈദ. പക്ഷേ അവളിതൊരു പ്രത്യേകമായിട്ടൊരു ഹെൽത്തി രീതിയിൽ കുബ്ബൂസ് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കും. അത് നിങ്ങളിത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ നമ്മളിവിടെ 2.5 കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത്. മൈദയായിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്, ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിന് 1.25 കപ്പ് പാല്, പാലും വെള്ളവും കൂടെയാണ് ഞാനിത് എടുത്തേക്കുന്നത്. പാല് മാത്രമായിട്ടല്ല കേട്ടോ, പാലില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം മാത്രമാണെങ്കിലും മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പാലും വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ, അത് ആവശ്യത്തിന് കുറച്ച് മൊത്തം ഒഴിച്ചു കൊടുക്കണ്ട, നമ്മൾ നോക്കി നോക്കി ഒഴിച്ചാൽ മതി. കാരണം ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവൊക്കെ പല രീതിയിലാണ്. അപ്പം നമ്മൾ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ പാല് ഞാൻ തിളപ്പിച്ച പാലാണ്, അപ്പോൾ ഒരു ചെറിയ ചൂടോടെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അതിലേക്ക് നമ്മൾ ഇപ്പം ഒലീവ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത്. ശരിക്കും ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ചപ്പാത്തിയുടെ പരുവല്ല, കുറച്ചുകൂടെ ലൂസായിട്ട് കുഴച്ച് നന്നായിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക, അത് മൂടി വെക്കാം. കുഴച്ച് വെക്കുമ്പോഴും നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ കൊടുക്കുക. ഒലീവ് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ ഒലീവ് ഓയിൽ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കതൊന്ന് ഒരു മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്നുകൂടെ എടുത്ത് ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് കുഴച്ച് കണ്ടോ, അത് പൊന്തി വന്നിട്ടുണ്ടാവും. നമ്മളൊന്നുകൂടെ കുഴച്ച് വീണ്ടും റെസ്റ്റ് ചെയ്ത് നമുക്കിനി അത് പരത്തിയെടുക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ പരത്താൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി പോലെ അല്ല, ഇത്തിരി സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ചപ്പാത്തി കിടക്കുന്നതിൻ്റെ ഒരു ഡബിൾ സൈസിൽ വേണം നമ്മൾ ബോൾ എടുക്കാനായിട്ട്. കാരണം കുബൂസ് നിങ്ങൾക്കറിയാമല്ലോ, ഒരിത്തിരി കട്ടിയുള്ളതാണല്ലോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഗോതമ്പൊടിയിൽ തന്നെ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോഴും നിങ്ങൾക്കറിയാം ചപ്പാത്തി പോലെ അത് വരില്ല. നമ്മൾ ആദ്യം പരത്തുമ്പോൾ അത് പരന്ന് വന്നാലും അത് പിന്നെയും സ്ട്രിങ് ചെയ്ത് വരും. അപ്പം ഒരിത്തിരി കട്ടി ഉണ്ടാവും കേട്ടോ, നല്ല കട്ടി ഉണ്ടാവും അത്യാവശ്യം. അത് കുഴപ്പമില്ല, എന്നാലേ അത് നല്ല പൊന്തി വരുള്ളൂ. ഞാനിപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു കല്ല് ചൂടാക്കാൻ, ചപ്പാത്തി കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എന്തെങ്കിലും ഉണ്ടെന്ന്. നമുക്ക് അതൊന്ന് ചുട്ടെടുക്കാം. ഞാൻ നോൺ സ്റ്റിക്കിലും വെച്ച് കാണിക്കാം, മറ്റേ നോർമൽ ഇരുമ്പ് ചീനി ചട്ടി ഇങ്ങനെ ചപ്പാത്തി ചുടുന്ന ചട്ടിയുണ്ട്, അതിലും ചെയ്ത് കാണിക്കട്ടോ. ഇത് നോൺ സ്റ്റിക്കിലാണേ, രണ്ടും നല്ല വ്യത്യാസമുണ്ട്. കാരണം രണ്ടിൻ്റെയും ചൂടിൻ്റെ വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഇരുമ്പ് ചീനി ചട്ടിയിൽ അങ്ങനെ അത് നന്നായിട്ട് പൊങ്ങി വരും, പക്ഷേ ഇത് കണ്ടോ കളർ വേഗം മാറും. ഒരു കുബൂസിൻ്റെ കളറിൽ വരില്ല, അത് ഇത്തിരി ചൂട് കൂടും. പക്ഷേ നോൺ സ്റ്റിക്കിലാണെങ്കിൽ ആ കളറിലും വരും, പൊങ്ങാനൊക്കെ എളുപ്പമാട്ടോ. പക്ഷേ ഇത്തിരിയുടെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഹെൽത്തി വൈസിന് നമ്മൾക്ക് ഇരുമ്പ് ചീനിച്ചട്ടി തന്നെയാണല്ലോ നല്ലത്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോഴും ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര ഈസിയാണ്. അത് അതേപോലെ തന്നെ ഹെൽത്തിയാണ്. ശകലം കഴിക്കാൻ പോവുകയാണ്, എൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയണല്ലോ. നല്ല ലെയറൊക്കെ ഉണ്ട് കേട്ടോ, നല്ല നയമുണ്ട്. ഒരു വെറൈറ്റി ഉണ്ട്, ഇത് നല്ല ചിക്കൻ കറിയോ അതുപോലെയുള്ള സൈഡ് ഡിഷുമായിട്ട് കഴിക്കുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളിത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ കൂടി കഴിക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും വളരെ സോഫ്റ്റാണ്, വളരെ നല്ല ഒരു ടേസ്റ്റ് ഇത് കിട്ടുന്നുണ്ട്. നിങ്ങളും ഇത് വളരെ
ഒന്ന് പരീക്ഷിച്ച് ഉണ്ടാക്കുന്ന വിധം ഉണ്ടല്ലോ, ഇപ്പോൾ കാണിച്ചു തരുമല്ലോ. അപ്പോൾ അത് ഒന്ന് കണ്ട് നിങ്ങളെല്ലാവരും ഇത് ഈ ഹെൽത്തി ആയ ഈ കുബൂസ് ഉണ്ടാക്കി കഴിച്ച് ഒന്ന് കാണിച്ചു തരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അവർ സബ്സ്ക്രൈബും ചെയ്യണേ.